ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ ഗൗണിൽ ചെയ്തിട്ടുള്ള സ്ലീവ് ഡിസൈൻ ആണ്. ഗൗൺ ഓൾറെഡി ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, കാണാത്ത ആൾക്കാർ അത് കാണാം. ഇനി നമുക്ക് എങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ ക്ലോത്ത് ഇതേപോലെ നാലായിട്ട് മടക്കി ഇതേപോലെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നാലായിട്ട് മടക്കി വെച്ചിട്ടുള്ളത്. അതിലിനി നമുക്ക് എത്രയാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് വേണ്ടതെന്ന് നോക്കാം. പഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ എത്രയാണ് പഫ് എത്രയാണ് വേണ്ടതെന്ന് മാത്രമേ നമ്മളിപ്പോൾ ഇതിൽ എടുക്കുന്നുള്ളൂ. ഒരു ആറ് ആണ് ലെങ്ത്ത് എടുക്കുന്നത്. ആറ് എടുക്കുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് മാത്രമേ കിട്ടുള്ളൂ. മേലെയും പിന്നെ താഴെയായിട്ട് തയ്യൽ തുമ്പ് എക്സ്ട്രാ പോവും. അതുകൊണ്ട് അഞ്ച് എന്നുള്ളത് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഒരു 9 ഇഞ്ചിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ താഴത്തെ ഇതേപോലെ ഷേപ്പ് കൊടുക്കുക ചെയ്യാം. ഇവിടത്തേക്ക് ഇതേപോലെ താഴത്തേക്ക് ഇങ്ങനെ ഒരു ഷേപ്പ് കൊടുത്തിട്ട് കട്ട് ചെയ്യുക ചെയ്യാം. ആദ്യം നമ്മൾ താഴത്തെ ഭാഗം നേരെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്യാം ഇതേപോലെ. അത് കഴിഞ്ഞിട്ട് ആണ് നമ്മൾ ഇനി മേലത്തെ ഭാഗം കട്ട് ചെയ്യുക. ഇതേപോലെ ആ ഒരു ഷേപ്പിൽ താഴത്തെ ഭാഗത്ത് ആ ഒരു ഷേപ്പിൽ ഇങ്ങനെ എടുക്കുക. ഈ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചത് നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് വെച്ച ഭാഗമാണ് ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ ആം ഹോളിൻ്റെ അവിടെയും എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ ഇത്രയും നമുക്ക് ലെങ്ത്ത് ഉള്ളൂ. ഇനി ഇതിൻ്റെ താഴത്ത് നമുക്ക് വെക്കാനുള്ള ക്ലോത്ത്, ഇതിപ്പോൾ ഇതിൻ്റെ താഴത്ത് വെക്കാനുള്ള ക്ലോത്താണ്. സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ മുട്ട് വരെയുള്ള സ്ലീവാണ് നമ്മൾ ഇതിൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന എത്രയാണോ നമുക്ക് അത് ഇതിൽ കൊടുക്കുക. ബാക്കി എത്രയാണ് ഈ 6 കഴിഞ്ഞിട്ട് 6 ഇഞ്ച് കഴിഞ്ഞിട്ട് എത്രയാണോ നമുക്ക് ലെങ്ത്ത് വരിക, ആ ലെങ്ത്താണ് ഇവിടെ കൊടുക്കേണ്ടത്. മുട്ട് വരെ വരുമ്പോൾ അതും കൂടി എന്താ പറയുക മൈനസ് ചെയ്തിട്ടാണ് നമ്മളിനി ഇതിലെടുക്കുക. അതിലും ഇതേപോലെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് കൊടുക്കുക. എത്രയാണ് നമ്മൾ എന്താ പറയുക സ്ലീവിൻ്റെ സൈസ് അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ മേലത്തെ ഭാഗവും അത് കഴിഞ്ഞിട്ട് താഴെ വരുമ്പം കുറച്ചൊന്ന് ഇതേപോലെ ഈ ഷേപ്പിലാണ് വരിക. എന്നിട്ട് ഇതിൻ്റെ സെൻറ്റർ ഇതേപോലെയും കൂടി മാർക്ക് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് വരേണ്ടത്. അതിൽ സെൻറ്റർ ഭാഗം ഫുള്ള് ഫ്രില്ല് വരും, ഈ ഭാഗത്ത് ഫുള്ള് ഫ്രില്ല് വരും. ഇത്രയും മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിങ്ങനെ ഫ്രില്ല് വരും. ഇനി ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യാൻ നോക്കാം. ആദ്യം തന്നെ നമ്മൾ എല്ലാം സ്റ്റിച്ച് ചെയ്ത് വെച്ച ടോപ്പിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സ്ലീവിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഇതേപോലെ സെൻറ്ററിൽ ഇങ്ങനെ ഫ്രില്ല് വരിക ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ ഫ്രില്ല് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ആം ഹോളിൻ്റെ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടുന്നേ സ്റ്റാർട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇങ്ങനെ താഴത്തു നിന്നേ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇതേപോലെ വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിന്നെ നടുക്ക് എത്തുമ്പോഴത്തേക്ക് അതിന് സെൻറ്റർ ഭാഗം എത്തുമ്പോഴത്തേക്ക് അവിടെ ഇനി ഫ്രില്ല് കൊടുക്കണം. ഫുള്ളായിട്ട് നമ്മൾ മേലെ വരെ വരില്ല. ഇതിൻ്റെ ഈ സെൻറ്റർ ഭാഗം നമ്മൾ ആ ഷോൾഡറിൻ്റെയും സെൻറ്റർ ഭാഗത്ത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ ഫ്രില്ല് കൊടുക്കുക. അവിടെ നമുക്ക് ഫ്രില്ല് വരാനുള്ള അത്രയും സ്പേസ് ഉണ്ട്. അത് ഇതേപോലെ ഇങ്ങനെ കൊടുക്കുക. എത്രയാണ് നമ്മൾ ഫ്രില്ല് എന്നുള്ളത് ഇതേപോലെ നോക്കി കൊടുത്തു കഴിഞ്ഞിട്ട് മാത്രം ബാക്കി ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുക. ഇതേപോലെ വെച്ചിട്ട് അതും കൂടി ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്തും സെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് ആ ഫ്രില്ല് കൊടുക്കാനുള്ളത് കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങനെ അടിക്കുക. ഇതേപോലെ താഴെ വരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതേപോലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, ഫ്രില്ല് കൊടുത്തു കഴിഞ്ഞ്. ഇനി നമ്മൾ താഴത്തെ ഭാഗത്താണ് കൊടുക്കാനുള്ളത്. താഴത്തും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രില്ല് വരാനുണ്ട്. അപ്പോൾ അതെങ്ങനെ കൊടുക്കാൻ നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച ഗോൾഡൻ കളർ ക്ലോത്ത് എടുക്കണം. അപ്പോൾ ഇതേപോലെ കട്ട് ചെയ്ത് വെച്ച ആ ക്ലോത്ത് എടുക്കുക. ഇവിടെയാണ് നമുക്കിനി ബാക്കി കൊടുക്കാനുള്ളത്. അതിലും നമ്മൾ സെൻറ്ററൊക്കെ മാർക്ക് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതേപോലെ ക്ലോത്തിന് നല്ല ഭാഗം മേലെ വെക്കുക. നമ്മുടെ ആം ഹോളിൻ്റെ ആ സൈഡിൽ വരുന്ന ഭാഗമാണ്. അത് ഇതേപോലെ ഇങ്ങനെ സെൻറ്റർ ഇതേപോലെ വെക്കുക. ആ സെൻറ്ററിൽ നമുക്ക് ഫ്രില്ല് വരണം. നമ്മൾ ഈ ക്ലോത്തിലും നമ്മളിപ്പം ചെയ്ത് വെച്ച സ്ലീവിൻ്റെ ഈ ക്ലോത്തിൽ നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക.
ആ ഗോൾഡൻ കളർ ക്ലോത്തിൻ്റെ അവിടെ ആ സെൻറ്ററിൽ നമ്മൾ ഈ ഭാഗവും ഇതേപോലെ ഇതിൻ്റെയും സെൻറ്റർ ഇതേപോലെ കറക്റ്റായിട്ട് വെക്കുക. എന്നിട്ട് അവിടെ ഇങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കുക ചെയ്യേണ്ടത്. ഇവിടെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ നടുക്കുന്ന് ഇങ്ങനെ ഫ്രില്ലിടുക. രണ്ട് സൈഡിലും ഫ്രില്ലില്ല, നടുക്ക് മാത്രം ഫ്രില്ല്. നേരത്തെ എങ്ങനെയാണോ കൊടുത്തത് അതേപോലെ തന്നെ ആ സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. നടുക്ക് എത്തുമ്പോൾ ഫ്രില്ല് കൊടുക്കുക അതേപോലെ. ഇതേപോലെയാണ് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ മാത്രം ഇതേപോലെ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട്. ഫ്രില്ല് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ കൊടുത്തതിന് നേരെ റിവേഴ്സ് ആയിട്ടുള്ള ഫ്രില്ല് കൊടുക്കുക. ലെഫ്റ്റാണ് കൊടുത്തെങ്കിൽ റൈറ്റിലായിട്ടുള്ള ഇങ്ങനെ, അപ്പോൾ മാത്രമേ ആ ഒരു ഫ്രില്ലിന് കുറച്ച് കാണാനൊരു ഭംഗിയായിട്ടുണ്ടാവും. അപ്പോൾ ഇതേപോലെ കൊടുത്ത് കഴിഞ്ഞ് ഇതാണ് നമ്മൾ ഫ്രില്ല് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് ഇതിലെന്തെങ്കിലും ലേസ് എന്തെങ്കിലും ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഏത് ലേസാണ് ഫിറ്റ് ചെയ്യാൻ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ഈ ഒരു എന്താ പറയുക, ഈ ജോയിൻ ചെയ്ത ആ ഭാഗത്ത്, നമ്മളിപ്പോൾ രണ്ട് ക്ലോത്ത് തമ്മിൽ ജോയിൻ ചെയ്ത ആ ഭാഗത്ത് ഇതേപോലെ എന്തെങ്കിലും ഫ്രില്ല് വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏത് ടൈപ്പ് വേണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെക്കുക. ഇപ്പം ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമുക്ക് മിറർ വർക്കുള്ളതാണ് കൊടുക്കണമെന്നെങ്കിൽ അങ്ങനെ കൊടുക്കാം. ജസ്റ്റ് ഇതേപോലെ ഇപ്പം ഞാനിപ്പം ഈ സ്റ്റോൺ വർക്കുള്ളതാണ് കൊടുക്കുന്നത്. അതിതേപോലെ കറക്റ്റായിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക, സ്റ്റിച്ച് വരുന്ന ആ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഫ്രില്ലിൻ്റെ മേലെയല്ല, ഫ്രില്ലിൻ്റെ താഴത്ത് ആ ഒരു ജോയിൻ ചെയ്ത ആ ഭാഗത്ത് ഇതേപോലെ കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ചെയ്യുന്ന അങ്ങനെ രണ്ട് സ്ലീവും നമ്മൾ ഇതേപോലെ തന്നെ ചെയ്യാം. ഇതിപ്പോൾ രണ്ട് സ്ലീവ് നമ്മൾ ചെയ്ത് കഴിഞ്ഞ് ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനി ഇത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴും സെയിം ഇതേപോലെ മടക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ആ ജോയിൻ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ കൊടുക്കുക. അവിടെ വെച്ച ലേസും കറക്റ്റായിട്ട് ആ അതേ സ്പേസിൽ ഉണ്ടാവണം, കറക്റ്റായിട്ട് വരണം. എന്താ പറയുക, മേലെയും താഴെയായിട്ട് നിൽക്കാൻ പാടില്ല. ഇത് ഡബിൾ കട്ടിങ്ങിൽ വെച്ചിട്ടുള്ള ഒരു പഫ് സ്ലീവ് എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണ നമ്മൾ ഒറ്റ കട്ടിങ്ങിലാണ് പഫൊക്കെ വെച്ച് ചെയ്യുക. ഇതിപ്പോൾ ഡബിളായിട്ട് ചെയ്തെന്നേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, ടേക്ക്.